നമസ്കാരം. നാടൻ ചൂണ്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മീൻപിടുത്ത വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കണ്ടം. നമ്മൾ ചെറുപ്പകാലം തൊട്ടേ ഈ ഏരിയയിലെ ഒന്നാണ് മീൻ പിടിക്കാറുള്ളത്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് എൻ്റെ ഈ ചെറിയ ഗ്രാമം. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത്. അവൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. അത് അവൻ ഒരു മീനിനെ ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. അനാബസാണ് കിട്ടിയിരിക്കുന്നത്. അത് ചൂണ്ട മുഴുവനായും അകത്തോട്ട് വിഴുങ്ങിപ്പോയി. അതിനെ അവന് പുറത്തോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അനാബസാണ്. അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. അനാബസ് തന്നെയാണ്. അതും ചൂണ്ട മുഴുവനായും വിഴുങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് മീനിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് മുഴുവനായും വിഴുങ്ങുക. ചൂണ്ട ചെറിയ ചൂണ്ട ആയതുകൊണ്ട് പിന്നെ അവാദ പ്രശാന്തിന് രണ്ടാമത്തെ അനാബസിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം ചൂണ്ട മുഴുവനായി വിഴുങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതിനെ ഹുക്കിൽ നിന്ന് വിടുവിക്കാനും അധികം ബുദ്ധിമുട്ടില്ല. വീണ്ടും അനാബസ്. അപ്പോൾ നമ്മൾ മീൻപിടുത്തം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് നല്ല തകർപ്പ് മഴ പെയ്തു. അതായത് നമ്മൾ മീൻപിടുത്തം സ്റ്റോപ്പ് ചെയ്തില്ല. മഴ പെയ്യുമ്പോഴാണ് മീനെ കിട്ടാനുള്ള സാധ്യത കൂടുതലെന്നുള്ളത് നമ്മുടെ അനുഭവം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയത്ത് നമ്മൾ മീൻപിടുത്തം തുടങ്ങും. അങ്ങനെ മഴ തോർന്നു. നമ്മൾ മീൻപിടുത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാബസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മീൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അനാബസ് ഒരു 5-8 എണ്ണം കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. ഇതിൽ ഇപ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. കാര്യമാണ്, നമ്മളിങ്ങോട്ട് കടു എന്ന് പറയും. അത് ചൂണ്ട മുഴുവനായും വിഴുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻപിടുത്തം തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ന് കിട്ടിയ മീനാണ്. ഒരു 10-15 ൽ അധികം അനാബസ്, രണ്ട് കാരി കടുവും, ഒരു കൂരി, അതായത് മുള്ളിക്കോട്ടൽ. നമ്മുടെ ഇങ്ങോട്ട് മുള്ളിക്കോട്ടൽ എന്നാ പറയാ, പിന്നെ ഒരു പുല്ലൻ, അതായത് പൂവാലിപ്പരൽ.
അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ദിസ് ഈസ് കടു മോശമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മീൻപിടുത്തം മതിയാക്കി നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളൊട്ടും മടിക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ പറയാം.